ഇടുക്കി ജില്ലയിൽ ലഹരി കേസുകളുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ജില്ലയിൽ നിന്നും എക്സൈസ് വിഭാഗം പിടികൂടിയത് 91 കിലോ കഞ്ചാവ്. 12 മാസത്തിനിടെ 810 അബ്കാരി കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 777 പേർ പ്രതികളായി. മദ്യം മയക്കുമരുന്ന് വേട്ടയിൽ ഒരു വർഷം പിടികൂടിയത് കോടികളുടെ ലഹരി പദാർത്ഥങ്ങളാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ജില്ലയിലെ വിവിധ എക്സൈസ് വിഭാഗങ്ങൾ കഴിഞ്ഞ ഒരു വർഷം 810 അബ്കാരി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ മാത്രം 777 പ്രതികളാണുള്ളത്. 584 മയക്കുമരുന്ന് കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 591 പേരാണ് മയക്കുമരുന്ന് കേസുകളിൽ പ്രതിപട്ടികയിലുള്ളത്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട 3035 കേസുകളാണ് കഴിഞ്ഞ ഒരു വർഷം ഇടുക്കിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട 54 വാഹനങ്ങളാണ് 12 മാസത്തിനിടെ ജില്ലയിൽ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇടുക്കിയിൽ നിന്ന് മാത്രം 91.214 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. 633.4 ലിറ്റർ ചാരായം, 2650.6 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, 11740 ലിറ്റർ കോട, 6.595 ഗ്രാം ചരസ്, 962.83 ഗ്രാം ഹാഷിഷ് ഓയിൽ, 48.48 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ. ഇങ്ങനെ പോകുന്നു പിടിച്ചെടുത്ത ലഹരി ഉൽപ്പന്നങ്ങളുടെ കണക്ക്. MDMA, ബ്രൗൺ ഷുഗർ, കഞ്ചാവ് ചെടികൾ, LSD തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾ വേറെയും പിടികൂടിയിട്ടുണ്ട്. ഇവ പൊതുവിപണിയിലെ കണക്കെടുത്താൽ കോടികൾ വിലമതിക്കും. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇടുക്കി ജില്ലയിൽ ലഹരി കേസുകളിൽ ഉൾപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്നും വ്യത്യസ്തമായി ഇടുക്കിയിൽ നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഉൾപ്പെടെ ഒട്ടനവധി എക്സൈസ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. റെയ്ഡുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും കുറ്റവാളികളുടെ എണ്ണം അടിക്കടി പെരുകി വരികയാണ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 1 മുതൽ 45 ദിവസത്തെ കണക്കെടുത്താൽ 1166 റെയ്ഡുകൾ ജില്ലയിൽ എക്സൈസ് സംഘം മാത്രം നടത്തിയിട്ടുണ്ട്. കൂടാതെ 60 സംയുക്ത പരിശോധനകളും സംഘടിപ്പിച്ചു. 17310 വാഹനങ്ങൾ പരിശോധിച്ചു. വിവിധ കുറ്റകൃത്യങ്ങളിലായി 692 കേസുകളും 45 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തു. ഇവയിൽ ഒന്നും പെടാത്ത 1000 കണക്കിന് കേസുകളാണ് ഇടുക്കി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.